അവിടുത്തെ ആത്മാവോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. വന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷിക്കായ തന്നെ യേശുവിന്റെ സ്തുതികളും നാം എല്ലാവരുടെയും മേൽ തന്റെ കരുണയും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അങ്ങനെ വിശ്വസ്യങ്ങൾ ഏറ്റുപറയുന്നു. പിറ്റേ ദിവസം വലിയ പുരുഷാരം പെരുന്നാളിന് വന്നിരുന്നു. അവർ യേശു തമ്പുരാൻ യെരുശലേമിലേക്ക് വരുന്നുണ്ടെന്ന് കേട്ടിട്ട് ദഖിലായുടെ വൃക്ഷക്കൊമ്പുകൾ കൊടുത്ത് അവനെ എതിരേൽക്കുവാനായി പുറപ്പെട്ടു. അവർ ഉച്ചത്തിൽ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു, ഓശാനോ ബർഖ ദോസേ ബശുമേദു മോറിയോ ഇസ്രായേലിന്റെ രാജാവായി കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഓശാനോ ബർഖ ദോസേ ശുമേദു മോറിയോ മൽക്കോദിസറോയേൽ ഉഷാനോ ഇസ്രായേലിന്റെ രാജാവായി കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഓശാനോ ബർഖ ദോസേ ബശുമേദ് മോറിയോ ഇസ്രായേലിന്റെ രാജാവായി കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ യേശു തമ്പുരാൻ ഒരു കഴുതയെ കണ്ടെത്തി അതിന്റെ പുറത്ത് കയറി, അത് സഹിയോൻ പുത്രേ നീ ഭയപ്പെടേണ്ടാം, കണ്ടാലും നിന്റെ രാജാവ് ആൺകഴുത കുട്ടിയുടെ പുറത്ത് കയറി നിന്റെ അടുക്കിലേക്ക് വരുന്നുവെന്ന് എഴുത്തപ്പെട്ടിരിക്കുന്ന പ്രകാരമായിരുന്നു. യേശു തമ്പുരാന്റെ ശിഷ്യന്മാർ അക്കാലത്ത് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നില്ല. എങ്കിലും യേശു തമ്പുരാന്റെ മഹത്വപ്രാപ്തിക്ക് ശേഷം അവനെക്കുറിച്ച് എങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നുണ്ടായിരുന്നുവെന്നും അത് അവൻ നിവർത്തിക്കപ്പെട്ടുവെന്നും അവർ ഓർത്തു. യേശു തമ്പുരാൻ ലാസറിനെ കബറിൽ നിന്നും വിളിച്ച് മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചപ്പോൾ അവന്റെ കൂടെ ഉണ്ടായിരുന്ന ജനക്കൂട്ടം അതിന് സാക്ഷ്യം നൽകി, അവൻ ഈ അത്ഭുതം പ്രവർത്തിച്ചുവെന്ന് കേട്ടതുകൊണ്ട് വലിയ ജനക്കൂട്ടം അവന്റെ എതിരേൽപ്പിനായി പുറപ്പെട്ടു. എന്നാൽ പരീശന്മാർ അന്യോന്യം, നിങ്ങളെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല, ഇതാ ലോകമൊക്കെയും അവന്റെ പിന്നാലെ പോയിക്കളഞ്ഞു എന്ന് പറഞ്ഞു. ശൈനോ.